ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക്. ഭാഗികമായോ പൂർണമായോ ഭക്ഷണ പാനീയങ്ങൾ ഒരു നിശ്ചിത സമയത്തേക്ക് ഉപേക്ഷിക്കുന്നതിനെയാണ് ഉപവാസം എന്ന് പറയുന്നത്. റംസാൻ മാസത്തെ നോമ്പ് നോൽക്കൽ പോലെ മതപരമായ കാരണങ്ങളാലും ഫിറ്റ്നസിനും വേണ്ടിയും ശസ്ത്രക്രിയകൾക്കും പരിശോധനകൾക്കും വേണ്ടിയുമൊക്കെ ഉപവാസം അനുഷ്ഠിക്കുന്നവരുമുണ്ട്. കാർബോഹൈഡ്രേറ്റ് പോലെ ചില പ്രത്യേകതരം ഭക്ഷണങ്ങൾ മാത്രം ഒഴിവാക്കി ഉപവസിക്കുന്നവരുമുണ്ട്. ഏതുതരം ഉപവാസമാണെങ്കിലും അത് ശരീരത്തിന് കേടില്ലാത്ത വിധം ആരോഗ്യകരവും സുരക്ഷിതവുമായി ചെയ്യുക എന്നതാണ് വെല്ലുവിളി. ഇക്കാര്യത്തിൽ നാം നടത്തുന്ന തയ്യാറെടുപ്പ് മുഖ്യമാണ്. ഉപവാസത്തിന്റെ കാലയളവിൽ ശരീരത്തിന്റെ ആരോഗ്യവും ഊർജത്തിന്റെ തോതും നിലനിർത്താൻ ഇനി പറയുന്ന കാര്യങ്ങൾ സഹായിക്കും. അതിനു മുൻപ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണേ. സംശയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ആരോഗ്യപരമായ പുതിയ അറിവുകൾ വേഗത്തിൽ അറിയാൻ സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ, തീർച്ചയായും ഉപകാരപ്പെടും. ഒന്ന്, ക്രമമായി ഇതിലേക്ക് എത്തുക. പെട്ടെന്നൊരു ദിവസം ഉപവാസം ആരംഭിക്കുന്നത് ശരീരത്തിന് ഞെട്ടലുണ്ടാക്കാം. ആയതിനാൽ കുറച്ചു ദിവസത്തേക്ക് ക്രമത്തിൽ ഭക്ഷണ പാനീയങ്ങൾ കുറച്ചു കൊണ്ടുവരുന്നത് ഗുണം ചെയ്യും. നോമ്പെടുക്കാൻ നിശ്ചയിക്കുന്ന ദിവസത്തിന് ആഴ്ചകൾക്ക് മുൻപ് തന്നെ ഈ ഭക്ഷണ നിയന്ത്രണം ക്രമമായി ആരംഭിക്കാം. രണ്ട്, പഞ്ചസാര നിയന്ത്രിക്കാം. ഉപവാസം ആരംഭിക്കുന്നതിന് മുൻപ് ഉയർന്ന തോതിലുള്ള മധുരം കഴിക്കരുത്. കാരണം ഉപവാസം ആരംഭിച്ച ശേഷം രക്തത്തിലെ പഞ്ചസാരയുടെ തോത് താഴാൻ ഇടയുണ്ട്. വലിയ വ്യതിയാനങ്ങൾ പഞ്ചസാരയുടെ തോതിൽ ഉണ്ടാകുന്നത് അത്യധികമായ വിശപ്പുണ്ടാക്കുകയും ശരീരത്തെ ദുർബലമാക്കുകയും ചെയ്യാം. നോമ്പെടുക്കുന്നവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഹോൾ ഗ്രെയിൻ, ബ്രൗൺ റൈസ്, ഉരുളക്കിഴങ്ങ് പോലുള്ള കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്, മാംസം, ബീൻസ്, പയർ വർഗ്ഗങ്ങൾ പോലുള്ള പ്രോട്ടീനുകൾ എന്നിവ കഴിക്കേണ്ടതാണ്. ദീർഘനേരം ശരീരത്തിന് ഊർജം നൽകാൻ ഇത്തരം ഭക്ഷണങ്ങൾ സഹായിക്കും. മൂന്ന്, മരുന്നുകളെ പറ്റി ഡോക്ടറുമായി ചർച്ച ചെയ്യാം. ഏതെങ്കിലും മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവർ ഉപവാസം ആരംഭിക്കുന്നതിന് മുൻപ് ഡോക്ടറെ കണ്ട് ഇക്കാര്യത്തിൽ വിദഗ്ധ നിർദ്ദേശം തേടണം. ചില മരുന്നുകൾ ഭക്ഷണത്തിന് മുൻപും ശേഷവുമൊക്കെ നിശ്ചിത സമയത്ത് കഴിക്കേണ്ടതായിരിക്കും. നാല്, ജലാംശം നിലനിർത്തണം. ഉപവാസ സമയത്ത് ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. ഫിറ്റ്നസിന് വേണ്ടി ഉപവസിക്കുന്നവർ ഇതിനാൽ തന്നെ ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. മതപരമായ കാരണങ്ങൾക്കായി ഉപവസിക്കുന്നവർ ഭക്ഷണ പാനീയങ്ങൾ കഴിക്കാൻ അനുവദനീയമായ സമയത്ത് ആവശ്യത്തിന് ജലം ഉള്ളിലെത്തിക്കാനും ഉപവാസ സമയത്ത് അവ സംരക്ഷിക്കാനും ശ്രദ്ധിക്കണം. വയറുവേദന, തലവേദന പോലുള്ള പ്രശ്നങ്ങൾ ശരീരത്തിൽ ആവശ്യത്തിന് ജലാംശം ഉണ്ടെങ്കിൽ ഒഴിവാകും. അഞ്ച്, ശാരീരിക അധ്വാനം കുറക്കാം. ഉപവാസ സമയത്ത് അധികം ശരീരം അനങ്ങിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രമിക്കണം. ഭക്ഷണ പാനീയങ്ങൾ ഇല്ലാതിരിക്കുന്ന നേരത്തെ കഠിനമായ വ്യായാമങ്ങളും ഒഴിവാക്കണം. ദീർഘനേരത്തേക്ക് കഴിക്കാനോ കുടിക്കാനോ കഴിയാത്ത സാഹചര്യത്തിൽ ശരീരത്തിന്റെ ഊർജം സംരക്ഷിച്ചു നിർത്തേണ്ടത് അത്യാവശ്യമാണ്. ആറ്, ഉപവാസം നിർത്തുന്നതും ക്രമത്തിലാകണം. നോമ്പെടുക്കുന്നവർ ഇതിനുശേഷം പഴയ ഭക്ഷണ ക്രമത്തിലേക്കും നേരെ എടുത്ത് ചാടരുത്. ക്രമേണ ദിവസങ്ങളോ ആഴ്ചകൾ കൊണ്ടോ വേണം പഴയ ഭക്ഷണ ക്രമത്തിലേക്ക് പൂർണ്ണമായും മടങ്ങാൻ. ശരീരത്തിലെ പഞ്ചസാരയുടെ തോതിൽ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇത് സഹായിക്കും. ഉപവാസം ആരോഗ്യകരമായ രീതിയിൽ ചെയ്താൽ ശാരീരിക മാനസിക ആരോഗ്യത്തിന് നല്ലതാണെന്ന് പല പഠനങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. ഭാരവും കൊളസ്ട്രോളും കുറയ്ക്കാനും തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ശരീരത്തിന്റെ ഊർജ്ജ തോത് സന്തുലിതമാകാനുമൊക്കെ ഉപവാസം സഹായകമാണ്.